നമസ്കാരം എല്ലാവർക്കും ദിശ പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുൺ. ഇന്ന് നമുക്ക് നോക്കേണ്ടത് നിരന്തരമായി പി എസ് സി ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മുൻകാലങ്ങളിൽ പി എസ് സി ഡ്രൈവർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിരന്തരം കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ബ്രേക്ക്, ബ്രേക്ക് സിസ്റ്റം. അപ്പോൾ ബ്രേക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും അവ എങ്ങനെയാണ് ചോദിക്കാറുള്ളതെന്നും നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. അപ്പോൾ അതോടൊപ്പം ബ്രേക്ക് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയും നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം ബ്രേക്ക് ഉപയോഗിക്കുന്നത് വാഹനത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു മാർഗമാണ് ബ്രേക്ക്. ഇനി എപ്പോഴും പി എസ് സി ചോദിക്കുന്നത് അല്ലെങ്കിൽ അവിടെ യഥാർത്ഥ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത് കൈനറ്റിക് എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുക എന്നാണ്. കൈനറ്റിക് എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗതികോർജം അല്ലെങ്കിൽ ചലനം, ചലനം കൊണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ ചലനത്തിലൂടെ ലഭിക്കുന്ന ഒരു ഊർജ്ജമാണ് ഗതികോർജം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ചലനം കൊണ്ട് ലഭിക്കുന്ന ഗതികോർജത്തെ എന്താക്കി മാറ്റുന്നു, ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു അല്ലെങ്കിൽ താപോർജമാക്കി മാറ്റുന്നു, അതിനെയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കൺവേർഷൻ നടക്കുന്നതാണ് എവിടെ, ബ്രേക്ക് സിസ്റ്റത്തിൽ. കാരണം ചലിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ടയറിനെ അല്ലെങ്കിൽ ടയറുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിശ്ചലാവസ്ഥയിലുള്ള ബ്രേക്ക് ഷൂ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, പിടിച്ചു നിർത്തുന്നു. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ പിടിച്ചു നിർത്തുകയാണ് ബ്രേക്കിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ അവിടെ അത് ഹീറ്റ് എനർജി ആയിട്ടാണ്, താപോർജമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ആലോചിക്കുക, ഗതികോർജത്തെ താപോർജമാക്കി മാറ്റുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ബ്രേക്ക് സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ താപോർജം എന്നത് എന്ന് കാണുന്നത് കൊണ്ട് അത് എഞ്ചിനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഗതികോർജത്തെ എന്താക്കി മാറ്റുന്നു, താപോർജമാക്കി മാറ്റുന്നു. അതുതന്നെയാണ് ബ്രേക്കിൻ്റെ ഫംഗ്ഷൻ. ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തെ കുറിച്ചാണ്. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രേക്ക് സിസ്റ്റത്തിൽ മെക്കാനിക്കൽ ബ്രേക്ക് സിസ്റ്റം, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം, എയർ ബ്രേക്ക് സിസ്റ്റം എന്നിങ്ങനെ പല ടൈപ്പുകൾ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഹൈഡ്രോളിക്, ഒരു ഫ്ലൂയിഡിൻ്റെ പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഉപയോഗിച്ചാണ് നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റത്തെ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. അപ്പോൾ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തന തത്വം എന്താണ് എന്ന് ചോദിക്കും. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് പാസ്കൽ ലോ ആണ്. പാസ്കൽസ് ലോ എന്നാണ് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ പ്രവർത്തന തത്വം. അപ്പോൾ കൃത്യമായിട്ട് അറിയുക, ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തന തത്വം പാസ്കൽസ് ലോ ആണ്. അത് കൃത്യമായിട്ട് അറിയുക, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറന്നു പോകരുത്. പിന്നീട് നമുക്ക് നോക്കേണ്ടത് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് ആര്, ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിക്കാറുണ്ട്. അതിനുത്തരം മാസ്റ്റർ സിലിണ്ടറാണ്. അപ്പോൾ നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ചൊരു ലഘു വിവരണം പറയുകയാണെങ്കിൽ, ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഒരു മാസ്റ്റർ സിലിണ്ടറുണ്ട്. ആ സിലിണ്ടറിലാണ് നമ്മൾ കൃത്യമായിട്ട് ബ്രേക്കിംഗ് സിസ്റ്റത്തിന് വേണ്ട ഫ്ലൂയിഡിനെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഈ മാസ്റ്റർ സിലിണ്ടറിലേക്കായിരിക്കും നമ്മൾ കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പെഡൽ കണക്ട് ചെയ്തിരിക്കുന്നതും. ഈ സിലിണ്ടറിലേക്ക്, മാസ്റ്റർ സിലിണ്ടറിലേക്ക് നമ്മൾ ചെലുത്തുന്ന പ്രഷറിനനുസരിച്ച് അതിൽ നിന്ന് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. ആ സിലിണ്ടറിൽ നിന്ന് ഓരോ വീലുകളിലേക്കും ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് കൂടാതെ ഓരോ വീലിലും ഓരോ വീൽ സിലിണ്ടർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ വീൽ സിലിണ്ടർ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഷൂവിനെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നു. ഇതിൻ്റെ ഈ ഒരു രീതിയിലാണ് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ്റ്റർ സിലിണ്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്റ്റർ സിലിണ്ടറിനെ അറിയപ്പെടുന്നത് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഹൃദയം എന്നാണ്. അപ്പോൾ ഹാർട്ട് ഓഫ് ബ്രേക്കിംഗ് സിസ്റ്റം, ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാസ്റ്റർ സിലിണ്ടറാണ്. കൃത്യമായത് അറിഞ്ഞിരിക്കുക. പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം അല്ല, ഏത് ബ്രേക്ക് ആയാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സർവീസ് അല്ലെങ്കിൽ പ്രൈമറി ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്ത്, സർവീസ് ബ്രേക്ക് അല്ലെങ്കിൽ പ്രൈമറി ബ്രേക്ക് എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനും വാഹനത്തെ നിർത്തുവാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്കിനെ പറയുന്ന പേരാണ് പ്രൈമറി ബ്രേക്ക് അല്ലെങ്കിൽ സർവീസ് ബ്രേക്ക്. വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുവാനും വാഹനത്തെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനും നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്കിനെ പറയുന്ന പേരാണ് സർവീസ് ബ്രേക്ക് അല്ലെങ്കിൽ പ്രൈമറി ബ്രേക്ക്. അപ്പോൾ നമ്മുടെ കാറുകളിലും അല്ലെങ്കിൽ എന്താണ് ഫോർ വീലേഴ്സ് മുതലായ വാഹനങ്ങളിലെല്ലാം ഫൂട്ട് ഓപ്പറേറ്റഡ് ബ്രേക്കാണ്. നമുക്ക് കാലുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നു,
ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രൈമറി അല്ലെങ്കിൽ സർവീസ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കുക. രണ്ടാമത് സെക്കൻഡറി അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയുന്നു. സെക്കൻഡറി അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാർക്കിംഗ് വാഹനത്തെ സുരക്ഷിതമായി നമുക്ക് പാർക്ക് ചെയ്യണം അല്ലെ. നമ്മളൊരു വാഹനം ഒരു സ്ഥലത്ത് നിർത്തി എന്നതിന് ശേഷം വാഹനം എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ നിന്ന് ചലിക്കാൻ പാടില്ല, മുൻപോട്ടോ പിന്നോട്ടോ ഒന്നും ചലിക്കാൻ പാടില്ല. അവിടെ വാഹനത്തെ പെർമനന്റ് ആയിട്ട് നമുക്ക് നിർത്തണം. അതിനുവേണ്ടി വാഹനത്തിന്റെ ചലനത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്കിനെ പറയുന്ന പേരാണ് പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ സെക്കൻഡറി ബ്രേക്ക്. ഇനി പാർക്കിംഗ് ബ്രേക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം, എപ്പോഴും പാർക്കിംഗ് ബ്രേക്ക് ഘടിപ്പിച്ചിരിക്കുന്നത് വാഹനത്തിന്റെ പിൻവീലുകളിലായിരിക്കും. വാഹനത്തിന്റെ പിൻവീലുകളിലായിരിക്കും പാർക്കിംഗ് ബ്രേക്ക് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുവിധമുള്ള ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളിലും പാർക്കിംഗ് ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് മെക്കാനിക്കലിയാണ്. കാരണം നമ്മൾ എന്താണ് മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് പാർക്കിംഗ് ബ്രേക്ക്. അതോടൊപ്പം വാഹനത്തിന്റെ പിൻവീലുകളിലായിരിക്കും പാർക്കിംഗ് ബ്രേക്ക് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക, സർവീസ് ബ്രേക്ക് അല്ലെങ്കിൽ പ്രൈമറി ബ്രേക്ക് എന്താണെന്ന് അറിയുക, സെക്കൻഡറി അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് എന്താണെന്ന് അറിയുക. പിന്നീട് നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് പാസ്കൽസ് ലോയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ പറഞ്ഞു മാസ്റ്റർ സിലിണ്ടറാണ് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നിരന്തരമായി ചോദിച്ചു കണ്ടിട്ടുള്ള അടുത്തൊരു ടേമാണ്, വാക്കാണ്, ബ്രേക്ക് ഫെയ്ഡിങ് എന്ന് പറയും. ഫെയ്ഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോവുക എന്നാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് ഫെയ്ഡിങ് എന്നാൽ എന്ത്? ബ്രേക്ക് ഫെയ്ഡിങ് എന്ന് പറയുന്നത് നിരന്തരമായി അല്ലെങ്കിൽ കുറേ നാൾ അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ എഫിഷ്യൻസിയിൽ, കാര്യക്ഷമതയിൽ എന്ത് ചെയ്യുന്നു, നഷ്ടം വരുന്നു, കാര്യക്ഷമത കുറയുന്നു. അത്തരം ഒരു അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് ഫെയ്ഡിങ്. ബ്രേക്ക് അവിടെ എന്ത് ചെയ്യുന്നു, ഫെയ്ഡായി പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്കിൻ്റെ എഫിഷ്യൻസി അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. പ്രൊലോങ്ഡ് യൂസേജ് എന്ന് പറയും. അതായത് ദീർഘനേരമായി അല്ലെങ്കിൽ ദീർഘനാളായുള്ള ബ്രേക്കിൻ്റെ യൂസേജ് കൊണ്ട് ബ്രേക്കിൻ്റെ എഫിഷ്യൻസി അവിടെ നഷ്ടമാകുന്നു എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ഫെയ്ഡിങ്. കൃത്യമായി അറിഞ്ഞിരിക്കുക. ഈ ടേമുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ഓരോ മാർക്കും എന്ത് ചെയ്യാൻ കഴിയും, സ്കോർ ചെയ്യാൻ കഴിയും. ഇനി അതുമായി ബന്ധപ്പെട്ട, ബ്രേക്കുമായി ബന്ധപ്പെട്ട അടുത്ത ടേമാണ് സ്കിഡിങ്. ഈ സ്കിഡിങ് എന്ന് പറയുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, റോഡിനും ടയറിനും ഇടയിലുള്ള ഫ്രിക്ഷൻ നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് വാഹനം എന്ത് ചെയ്യുന്നു, റോഡിൽ നിന്ന് തെന്നിപ്പോകുന്നു, സ്ലിപ്പായി പോകുന്നു. അതിനെ പറയുന്ന പേരാണ് സ്കിഡിങ്. വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റോഡിനും ടയറിനും ഇടയിലുള്ള ഫ്രിക്ഷൻ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഫ്രിക്ഷൻ അവിടെ കുറയുന്നു. അങ്ങനെ ഫ്രിക്ഷൻ കുറയുന്നതിൻ്റെ ഫലമായിട്ട്, കാരണം വാഹനം സ്റ്റോപ്പ് ചെയ്യാൻ അവിടെ എന്ത് വേണം, ഫ്രിക്ഷൻ വേണം അല്ലെ. ടയറിനും റോഡിനും ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വാഹനം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, ബ്രേക്ക് ചെയ്യുമ്പോൾ വാഹനം അവിടെ നിൽക്കൂ. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിൽ, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവിടെ ഫ്രിക്ഷൻ്റെ അഭാവം ഉണ്ടെങ്കിൽ വാഹനം എന്ത് ചെയ്യുന്നു, വാഹനം സ്കിഡായി പോകുന്നു. അതിനെ പറയുന്ന പേരാണ് സ്കിഡിങ്. സ്കിഡിങ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് റോഡിനും ടയറിനും ഇടയിലുള്ള ഫ്രിക്ഷൻ്റെ കുറയുന്നു അല്ലെങ്കിൽ ഫ്രിക്ഷൻ അവിടെ നഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ അവിടെ എന്ത് സ്കിഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്കിഡിങ്. ഇനി ഇത്തരം ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ABS. നിരന്തരമായി ചോദിക്കുന്നത് ABSന്റെ പൂർണ്ണ രൂപം എന്ത് എന്നാണ്. അപ്പോൾ അത് ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എന്നാണ്. ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അറിയാം, ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം. വാഹനത്തിൻ്റെ വീലിനെ എന്ത് ചെയ്യുന്നില്ല, ലോക്ക് ചെയ്യുന്നില്ല. നമ്മൾ സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ വീലുകൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് നിശ്ചലാവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പെട്ടെന്ന് നിശ്ചലാവസ്ഥയിലായി കഴിഞ്ഞാൽ വാഹനം എന്തായി പോകുന്നു, അവിടെ സ്കിഡ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ വാഹനം അത് സഞ്ചരിച്ച പാതയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വ്യതിചലിച്ചു പോകുന്നു. അങ്ങനെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ABS, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. എന്താണ് ABS ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, വാഹനത്തിന്റെ ബ്രേക്ക്, ഓരോ വീലിലേക്കുമുള്ള ബ്രേക്ക് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. പ്രഷറിനെ റിലീസ് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഒരു സെക്കൻഡിൽ ഒരു 15 തവണയോളം എന്ത് ചെയ്യുന്നു, ബ്രേക്ക് റിലീസ് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് പിടിക്കുന്ന ഒരു എഫക്റ്റ് എന്തിനുണ്ടാവില്ല, വീലുകൾക്ക് ഉണ്ടാവില്ല. വീലുകൾ പെട്ടെന്ന് നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നില്ല. അതിന്റെ ഫലമായിട്ട് നമുക്ക് സ്കിഡിങ് ഒഴിവാക്കാനും കാര്യക്ഷമമായി വാഹനത്തിന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറയ്ക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ABS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തിനെ പ്രതിരോധിക്കാൻ, എന്തിനെ ഒഴിവാക്കാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സ്കിഡിങ് എല്ലാം എന്ത് ചെയ്യാൻ കഴിയുന്നു, നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നു എന്നുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി അത് കൂടാതെ ആലോചിക്കേണ്ട കാര്യം, ബ്രേക്ക് ലൈനിങ് നിർമ്മിക്കുന്ന മെറ്റീരിയൽ
ഈ ബ്രേക്ക് ലൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഹനത്തിന്റെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വീലുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രം ഉണ്ടാവും, ബ്രേക്ക് ഡ്രം, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്രേക്ക് ഡ്രം. ഈ ബ്രേക്ക് ഡ്രമ്മുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ ലൈനിങ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഡ്രമ്മുമായി കോണ്ടാക്ട് വരുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് ലൈനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൈനിങ് എപ്പോഴും എന്തായിരിക്കണം, ഫ്രിക്ഷൻ ഉള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഡ്രമ്മിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, പിടിച്ചു നിർത്താൻ കഴിയൂ. അപ്പോൾ ലൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആസ്ബസ്റ്റോസാണ്. ആസ്ബസ്റ്റോസാണ് കൃത്യമായ കാലയളവിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉപയോഗം കൊണ്ട് ആസ്ബസ്റ്റോസ് ഈ ബ്രേക്ക് ലൈനിങ് എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അവയ്ക്ക് തേയ്മാനം സംഭവിക്കുന്നു. അപ്പോൾ ചെറിയ വാഹനങ്ങളാണെങ്കിൽ ഈ ലൈനിങ് ഘടിപ്പിച്ചിരിക്കുന്നത് ബ്രേക്ക് ഷൂകളിലാണ്, ലൈനിങ് ഘടിപ്പിച്ചിരിക്കുന്നത് ബ്രേക്ക് ഷൂവിലാണ്. ചെറിയ വാഹനങ്ങളാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ഷൂ ഉൾപ്പെടെയാണ് എന്ത് ചെയ്യുന്നത്, മാറ്റാറുള്ളത്. വലിയ വാഹനങ്ങളാണെങ്കിൽ, ഹെവി വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഷൂവിലേക്ക് നമ്മൾ ലൈനിങ് എന്ത് ചെയ്യുന്നു, റിവറ്റ് ചെയ്താണ് പിടിപ്പിക്കുന്നത്. റിവറ്റ് ചെയ്താണ് ബ്രേക്ക് ഷൂവിലേക്ക് ലൈനിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നത്. അതിനുവേണ്ടി അലുമിനിയമോ അല്ലെങ്കിൽ ബ്രാസ് മുതലായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള റിവറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇവയെ രണ്ടിനെയും എന്ത് ചെയ്യുന്നത്, കൂട്ടി യോജിപ്പിക്കുന്നത് അല്ലെങ്കിൽ റിവറ്റ് ചെയ്യുന്നത്. അപ്പൊ അക്കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ബ്രേക്ക് ലൈനിങ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ആസ്ബസ്റ്റോസ് ആണെന്ന് അറിയുക. അത് കൂടാതെ ബ്രേക്ക് ലൈനിങ് ഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഷൂവിലാണെന്നും കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫെയ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീർഘനാളത്തെ ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കൊണ്ട് ബ്രേക്കിന്റെ കാര്യക്ഷമത കുറയുന്നതിനെ നമ്മൾ ഫെയ്ഡിങ് എന്ന് പറയുന്നു. സ്കിഡിങ് എന്ന് പറഞ്ഞാൽ ടയറിനും റോഡിനും ഇടയിലുള്ള ഫ്രിക്ഷൻ നഷ്ടപ്പെടുന്നത് മൂലം വാഹനം സഞ്ചരിക്കുന്ന പാതയിൽ നിന്ന് അതിനെന്ത് ചെയ്യുന്നു, വ്യതിചലിക്കേണ്ടി വരുന്നെങ്കിൽ അവയെ പറയുന്ന പേര്, അതിനെ പറയുന്ന പേരാണ് സ്കിഡിങ് എന്ന് പറയുന്നത്. ABS എന്ന് പറഞ്ഞാൽ ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം ആണ്. അത് എന്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് പറഞ്ഞു ബ്രേക്ക് ലൈനിങ് നിർമ്മിക്കുന്ന മെറ്റീരിയലും പറഞ്ഞു, ബ്രേക്ക് ലൈനിങ് എവിടെയാണ് ഫിക്സ് ചെയ്യുന്നതും എന്നും നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി നമുക്ക് എയർ ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരം ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ എയർ ബ്രേക്കിൽ ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ബ്രേക്കിനകത്താണെങ്കിൽ അതിനകത്ത് ഫ്ലൂയിഡാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവിടെ അതല്ല ഉപയോഗിക്കുന്നത്, കംപ്രസ്ഡ് എയറിൻ്റെ സഹായത്തോടു കൂടിയാണ് ബ്രേക്കിംഗ് നടക്കുന്നത്. അത് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ അതിലൊന്ന് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം, അൺലോഡർ വാൽവിൻ്റെ ധർമ്മം എന്ത്, അൺലോഡർ വാൽവിൻ്റെ ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈനിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ, എയർ ബ്രേക്ക് എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൽ കൃത്യമായ അളവിൽ എയർ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് കംപ്രസർ ഉണ്ടാവും, എൻജിൻ ഡ്രൈവറുള്ള ഒരു കംപ്രസർ ഉണ്ടാവും. കംപ്രസർ എന്ത് ചെയ്യുന്നു, എയറിനെ കംപ്രസ് ചെയ്ത് നമ്മുടെ എങ്ങോട്ടേക്ക് കടത്തി വിടുന്നു, ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസർവോയർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ടാങ്ക്, എയർ ടാങ്ക് ഉണ്ടാവും. ഈ എയർ ടാങ്കിലേക്ക് എയറിനെ എന്ത് ചെയ്യുന്നു, നിശ്ചിത പ്രഷറിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു, നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പറയുന്ന എയർ ടാങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റിസർവോയറിനകത്ത് എയർ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ കംപ്രസറിൽ നിന്നുള്ള എയർ ഇങ്ങോട്ടേക്ക് കടത്തിവിടേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെ കട്ട് ചെയ്യുക, കംപ്രസറിൽ നിന്ന് വരുന്ന എയറിനെ കട്ട് ചെയ്യുക, എയറിനെ പുറത്തേക്ക് കളയുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാൽവ് അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് അൺലോഡർ വാൽവ്. ഈ അൺലോഡർ വാൽവ് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ, എയർ ബ്രേക്ക് സിസ്റ്റത്തിനകത്ത് എന്തിനു വേണ്ടിയിട്ടാണ്, എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാൽവാണ് അൺലോഡർ വാൽവ്. നിരന്തരം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണത്. പിന്നീടുള്ളതാണ് സ്ലാക്ക് അഡ്ജസ്റ്റർ എയർ ബ്രേക്ക് സിസ്റ്റത്തിനകത്ത്, അല്ലെങ്കിൽ ഈ സ്ലാക്ക് അഡ്ജസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കും. സ്ലാക്ക് അഡ്ജസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രമ്മുണ്ട് അല്ലെ, ബ്രേക്ക് ഡ്രമ്മുണ്ട്, ഡ്രമ്മിനും നമ്മുടെ ബ്രേക്ക് ഷൂവിനും ഇടയിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡ്രമ്മിനും ഷൂവിനും ഇടയിലുള്ള ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് സ്ലാക്ക് അഡ്ജസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലാക്ക് അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രമ്മിനും ഷൂവിനും ഇടയിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് സ്ലാക്ക് അഡ്ജസ്റ്റർ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. പിന്നീട് മുമ്പ് ചോദിച്ചു കണ്ട ഒരു ചോദ്യമാണ്, എന്തിനാണ് ബ്രേക്ക് പെഡലിൽ ഒരു റബ്ബർ പാഡ് നൽകിയിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുചക്ര വാഹനത്തിൻ്റെ ഫുട്ട് ഓപ്പറേറ്റഡ്, കാൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രേക്ക് പെഡൽ ആയിക്കോട്ടെ, ഇനി അതല്ല കാർ ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, എന്ത് വാഹനമായിക്കോട്ടെ, എന്തിനാണ് അവയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു റബ്ബർ പാഡ് നൽകിയിരിക്കുന്നത്, ഒരു കട്ടിയുള്ള റബ്ബർ നൽകിയിരിക്കുന്നതെന്നാണ് ചോദ്യം. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നമ്മൾ ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് വഴുതി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു മെറ്റലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പ് ഉപയോഗിച്ചോ കാല് ഉപയോഗിച്ചോ നമ്മൾ ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സ്ലിപ്പായി പോകാനുള്ള ടെൻഡൻസി ഉണ്ടോ. അപ്പോൾ കാല് വഴുതി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കാല് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയാൻ വേണ്ടിയിട്ടാണ് അവിടെ റബ്ബർ പാഡ് നൽകുന്നത്. അപ്പോൾ അതും ചോദിച്ച ചോദ്യമാണ്, അത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇനി
നോർമൽ ബ്രേക്കുമായി ബന്ധമില്ലെങ്കിൽ കൂടി വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്രേക്കാണ് എക്സോസ്റ്റ് ബ്രേക്ക്. എഞ്ചിൻ എക്സോസ്റ്റ് ബ്രേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഹെവി വാഹനങ്ങളിൽ വാഹനം ഇറക്കമിറങ്ങുമ്പോഴൊക്കെ വാഹനത്തിന് ലോഡുള്ള സമയത്ത് ബ്രേക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ചൂടാവുകയും അതിന്റെ എഫിഷ്യൻസി നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ ബ്രേക്ക് ഫെയ്ഡിംഗ് എന്ന് പറഞ്ഞതുപോലെ ബ്രേക്കിന്റെ എഫിഷ്യൻസി നഷ്ടപ്പെടുന്നു. അപ്പോൾ അത്തരം അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എഞ്ചിന്റെ എക്സോസ്റ്റിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എഞ്ചിൻ എക്സോസ്റ്റ് പുറത്തു പോവാതിരുന്നു കഴിഞ്ഞാൽ എഞ്ചിനിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻ അനുഭവപ്പെടുകയും വാഹനത്തിന്റെ വേഗത കുറയുകയും ചെയ്യും. അപ്പോൾ എഞ്ചിൻ എക്സോസ്റ്റ് ബ്രേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഹെവി വാഹനങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് നോർമൽ ബ്രേക്ക് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, സഡനായി വേഗത കുറയുകയല്ല ചെയ്യുന്നത്. വാഹനത്തിന് നമുക്ക് നിർത്താനും കഴിയില്ല. വാഹനത്തിന്റെ വേഗത ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് എഞ്ചിൻ എക്സോസ്റ്റ് ബ്രേക്ക്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട മുൻകാല ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അധ്യായവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.